ഹലോ നമസ്കാരം, അഡാ 247 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 7-ാം തീയതി നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഐക്കാർ, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്കിപ്പോൾ എന്താണ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതായത് IARI, അതായത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അസിസ്റ്റന്റ് പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. മെയ് 7-ാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും പിന്നെ ആപ്ലിക്കേഷൻ എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ള കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതൊരു റെക്കോർഡ് സെഷൻ ആണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് മെയ് 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് ഐക്കാറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും അതുപോലെ നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഉള്ള പോസ്റ്റുകൾ, അതായത് അസിസ്റ്റന്റ് പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ സെവൻത്ത് പേ കമ്മീഷൻ അനുസരിച്ച് പേ ലെവൽ 6-ലോട്ടുള്ള, അതുപോലെ പേ ലെവൽ 7-ലോട്ടുള്ള എന്താണ് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോസ്റ്റ് ടെൻഡേറ്റീവ് ഡേറ്റ്സ് നോക്കുക. അതായത് മെയ് 7-ാം തീയതിയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 1st. ഓക്കെ, അപ്പോൾ June 1st ഓൺലൈൻ ഫീ പേയ്മെൻറ്റിൻ്റെയും വരിക, പിന്നെ കറക്ഷൻ വിൻഡോ കറക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ അത് June 5-7 നമുക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ CBT പ്രിലിമിനറി എക്സാം വന്നിട്ട് June last week ആയിരിക്കും. ടെൻഡേറ്റീവ് ആണ്. ടെൻഡേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാം എക്സാമിനേഷൻ ഡേറ്റ്സ്. ഓക്കെ, അതുപോലെ മെയിൻസ് എക്സാമിനേഷൻ അതും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ സ്കിൽ ടെസ്റ്റും ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക, June 1st ലാസ്റ്റ് ഡേറ്റ്. ഇനി വരെ നമ്മുടെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐക്കാർ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള ജനറൽ വേക്കൻസി എന്ന് പറയുന്നത് 44. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ളതാണെങ്കിൽ 235 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ OBCക്കാണെങ്കിൽ 16, 79. EWS ആണെങ്കിൽ 3 ആണ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ളത്, 23 വേക്കൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 71 വേക്കൻസി ആണ്. അതായത് ഐക്കാറിലേക്ക് 71 വേക്കൻസിയും ഐക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 391 വേക്കൻസിയാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ ഈ 3 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ അസിസ്റ്റന്റ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ? അപ്പൊ ഇതിന് വേറെ ഒന്നും വേണ്ട, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ CGPയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്, ഇപ്പോൾ 40% എബോവ് ആണ് അല്ലെങ്കിൽ 50% എബോവ് ആണ്, എബോവ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് എന്നുണ്ടെങ്കിൽ 39.99% അല്ലെങ്കിൽ 49.99% എന്ന് ഒരിക്കലും ഒരു കൺസിഡർ ചെയ്യത്തില്ല. കറക്റ്റ് 50% ആൻഡ് എബോവ് ആയിരിക്കും നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ കറക്റ്റായിട്ട് അവർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രിക്കാർക്ക് ഇതൊരു അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എക്സാമിനേഷൻ സിറ്റീസ് വന്നിട്ട് നമ്മുടെ CBT പ്രിലിമിനറി എക്സാം വന്നിട്ട് നമുക്ക് ഒരുപാട്, അതായത് ഓരോ സ്റ്റേറ്റിനും നമുക്ക് എക്സാമിനേഷൻ സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കേരളം നോക്കുകയാണെങ്കിൽ നമുക്ക് എറണാകുളവും അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രം ഉണ്ട്. ഇനി മെയിൻസ് എക്സാമിനേഷൻ്റെ സിറ്റീസ് ആണ് തന്നിട്ടുള്ളത് ഡൽഹി, നോയിഡ, അല്ലെങ്കിൽ നമുക്ക് കൊൽക്കത്ത, ഗുവാഹട്ടി, പട്ന, ലക്നൗ, ഹൈദരാബാദ്, ബംഗളൂരു, മുംബൈ. അപ്പോൾ ഇത്രയും സിറ്റീസ് മാത്രമേ ഉള്ളൂ മെയിൻ എക്സാമിനേഷൻ. അപ്പോൾ നമ്മുടെ പ്രിലിമിനറി എക്സാം നിങ്ങൾ 5 പ്രിഫറൻസ് കൊടുക്കണം, 5 കൊടുക്കുക. ഇപ്പോൾ കേരളമാണെങ്കിൽ നമുക്ക് കേരളം, തമിഴ്നാട് മധുരയുണ്ട്, പിന്നെ കേരളം നമുക്ക് ട്രിവാൻഡ്രം, എറണാകുളം ഉണ്ട്, ബാംഗ്ലൂരും ഉണ്ട്, പിന്നെ ഹൈദരാബാദ്, അങ്ങനെ കുറച്ച് പ്ലേസസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് 5 കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ സിറ്റീസിൽ 2 നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിനടുത്താണെങ്കിൽ ബാംഗ്ലൂരും ഹൈദരാബാദും അങ്ങനെ ഏതെങ്കിലും 2 ചൂസ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിനേഷൻ സിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഏജ് ആണ്. ഏജ് വന്നിട്ട് 1 June 2022 20 മിനിമം ഏജ് 20 വയസ്സായിരിക്കണം. പിന്നെ 1 June 2022 അനുസരിച്ച് മാക്സിമം ഏജ് എന്ന് പറഞ്ഞ 30 ആയിരിക്കണം. അപ്പം 20-30 വരുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു റെഗുലർ എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ, ഐക്കാറിലെ റെഗുലർ എംപ്ലോയി ആയിട്ട് സെർവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 June 2022 45 ആയിരിക്കണം. മാക്സിമം ഏജ് 45 ആയിരിക്കണം. 45 അകത്തായിരിക്കണം.
ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് ആണ്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് നമ്മുടെ ഏജ് റിലാക്സേഷൻ. ഏജ് റിലാക്സേഷൻ വന്നിട്ട് നമ്മുടെ എസ് സി എസ് ടിക്ക് ഏജ് റിലാക്സേഷൻ 5 വർഷമാണ്. അതായത് 30 വയസ്സാണ് ലാസ്റ്റ് ഡേറ്റ്. മാക്സിമം ഏജ് എങ്കിൽ 35 വയസ്സ് വരെ എസ് സി എസ് ടിക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഒ ബി സി ആണെങ്കിൽ 3 വർഷം കൂടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 33 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏജ് റിലാക്സേഷന്റെ കാര്യം നമ്മുടെ നോട്ടിഫിക്കേഷൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ആണ്. നമ്മുടെ ഇ ഡബ്ല്യു എസ്, യു ആർ, ഒ ബി സി, അതായത് നോൺ ക്രീമി ലെയർ, അവർക്ക് എല്ലാവർക്കും 700 രൂപയാണ് എക്സാമിനേഷൻ ഫീസ്. രജിസ്ട്രേഷൻ ഫീ വന്നിട്ട് 500 രൂപയാണ്. ടോട്ടൽ 1200 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി വുമൺ കാൻഡിഡേറ്റ്സിനും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റിക്ക് എക്സാമിനേഷൻ ഫീസ് ഇല്ല, പക്ഷെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ടോട്ടൽ, 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരിക. ഓക്കെ. അപ്പൊ എല്ലാ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ബാക്കി കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് എസ് സി എസ് ടി ബെഞ്ച് മാർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ, എക്സാമിനേഷൻ ഫീ അതാണ് പേയ്മെന്റ് ഇല്ല. ബാക്കി യു ആർ, ഒ ബി സി ആൻഡ് ഇ ഡബ്ല്യു എസിൽ വരുന്ന ബാക്കി കാറ്റഗറീസിലുള്ള എല്ലാവർക്കും എക്സാമിനേഷൻ ഫീസ് 700 രൂപയും കൂടെ അഡീഷണൽ ഉണ്ട്. ടോട്ടൽ 1200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. ഇനി സിലബസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 സ്കീമാണ് എക്സാമിനേഷൻ. ഒന്ന് പ്രിലിമിനറി എക്സാം, ഒന്ന് മെയിൻസ് എക്സാം. പ്രിലിമിനറി എക്സാമും മെയിൻസ് എക്സാമും ഒ എം ആർ തന്നെയാണ്. സോറി, നമ്മുടെ സി ബി ടി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ പ്രിലിമിനറി എക്സാമിന് വരുന്നത് ഇന്റലിജൻസ്, നമ്മുടെ റീസണിംഗ് ഉണ്ട്, അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംഗ്ലീഷ് കോമ്പ്രിഹെൻഷൻ ഉണ്ട്. നമ്മുടെ ബാങ്കിന്റെ സെയിം ഇത് തന്നെയാണ്. അപ്പൊ 25 ക്വസ്റ്റ്യൻസ് എസ് എസ് സിയുടെ സെയിം തന്നെയാണ്. 25 ക്വസ്റ്റ്യൻസ് എല്ലാം 25 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കാണ് വരുന്നത്. 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരിക. ഇനി മെയിൻസ് എക്സാം വരുമ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനും, അത് ഫസ്റ്റ് പേപ്പർ ആണ്. അത് സി ബി ടി എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഓൺലൈൻ സി ബി ടി ആണ്. ഇത് വരുമ്പോൾ 2 മണിക്കൂറത്തേക്ക് മാക്സിമം മാർക്ക് 100 വീതം വെച്ചിട്ടാണ്. 50 ഓരോന്നും 50 ക്വസ്റ്റ്യൻ വീതം വെച്ചിട്ട്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസ് 50 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ്. അങ്ങനെ 200 മാർക്ക് 2 മണിക്കൂറാണ്. ഇനി നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വന്നിട്ട് ഓഫ്ലൈൻ മോഡാണ്. അത് 100 മാർക്കിനാണ് ചോദിക്കുന്നത്. എസ് എ, പ്രിസ്, എന്താണ് പ്രൈസി, അതുപോലെ ലെറ്റർ, ആപ്ലിക്കേഷൻ, ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. 1 മണിക്കൂറാണ് അതിന് ടൈമിംഗ് ഉള്ളത്. ഓക്കെ. ഇനി എങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട എന്താ ലിങ്ക്, ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജാണ് ആദ്യം വരിക. അതായത് നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് ഡേറ്റ്, അതുപോലെ ഓൺലൈൻ ഈ ഒരു സംഭവം, ഈ ഒരു സംഭവം നമുക്ക് ആദ്യം വരും. ഈ ഒരു സംഭവം ആദ്യം വരും. അത് സ്ക്രോൾ ചെയ്ത് താഴെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം. ഏറ്റവും താഴെ വരുമ്പോൾ ദാ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീഡ് ടു രജിസ്റ്റർ കൊടുക്കുക. അത് അതിന് മുമ്പ് ഡിക്ലറേഷൻ മാർക്കൊന്ന് ചെയ്തേക്കുക. ഇവിടെ നമുക്ക് എന്താണ് പ്രൊസീഡ് ടു രജിസ്റ്റർ, ആദ്യമായിട്ട് ഒരു ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ പ്രൊസീഡ് ടു രജിസ്ട്രേഷൻ കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ കൊടുത്താൽ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ക്ലിക്ക് ചെയ്യാൻ ലോഗിൻ കൊടുക്കുക. അപ്പം ന്യൂ രജിസ്റ്ററിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത് വരുന്ന പേജ് ഇതാണ്. ഈ പേജിനകത്ത് നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്, ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ, നമ്മുടെ അസിസ്റ്റന്റ് പോസ്റ്റാണ്. നെക്സ്റ്റ് കാൻഡിഡേറ്റ് നെയിം കൊടുക്കുക. നെക്സ്റ്റ് വരുമ്പോൾ കാൻഡിഡേറ്റ് നെയിം വീണ്ടും കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം ചെയ്യുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക, വീണ്ടും ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യുക, ഓൾട്ടർനേറ്റ് നമ്പർ കൊടുക്കുക, വീണ്ടും ഓൾട്ടർനേറ്റ് നമ്പർ കൺഫേം ചെയ്യുക, ഓൾട്ടർനേറ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കുക. കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ക്യാപ്ചർ കൊടുക്കുക. കറക്റ്റായിട്ട് ക്യാപ്ചർ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത്. അപ്പോൾ രജിസ്ട്രേഷൻ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും വരിക നമുക്ക്, കണ്ടോ. യു ഹാവ് ബീൻ സൈൻഡ് അപ്പ് സക്സസ്ഫുള്ളി, കൈൻഡ്ലി ലോഗ് ഔട്ട് ആൻഡ് ലോഗിൻ ടു കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇത് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കാൻഡിഡേറ്റ് ലോഗിൻ ആണ്. കാൻഡിഡേറ്റ് ലോഗിൻ ആണ് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് നമുക്ക് ഓൾറെഡി മെയിലിലും നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലും വന്നിരിക്കും. അപ്പോൾ അത് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. കറക്റ്റായിട്ട് ക്യാപ്ചർ കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കും. നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് കാര്യം പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നിരിക്കും. എന്നാൽ ഈ സൈറ്റിലായിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. സൈറ്റിലായിട്ട് നമുക്ക് ക്ലിക്ക് ഹിയർ ടു ഫിൽ ആപ്ലിക്കേഷൻ ഫോം, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ ഒരു സംഭവം. അതിൽ നമുക്ക് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ഉണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്, ഡിക്ലറേഷൻ ഉണ്ട്. അതിൽ ആദ്യം നമ്മുടെ എലിജിബിലിറ്റി ആണ്, ആപ്ലിക്കേഷൻ സീക്വൻസും ഏത് പോസ്റ്റാണ്, പിന്നെ ജെൻഡർ, കാറ്റഗറി, നാഷണാലിറ്റി കൊടുക്കുക. അതായത് പോലെ നമ്മുടെ പ്രിലിമിനറി എക്സാമിൻ്റെ എക്സാം സിറ്റീസ് 5 എണ്ണം കൊടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ടി വി എം കൊടുക്കാം,
പിന്നെ ഒരെണ്ണം നമുക്ക് എറണാകുളം കൊടുക്കാം, പിന്നെ നമുക്ക് ഒരെണ്ണം മധുരൈ കൊടുക്കാം, പിന്നെ ബാംഗ്ലൂർ കൊടുക്കാം, പിന്നെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം കൂടെ നമുക്ക് അത് കൊടുക്കാനുള്ളതുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെയിൻസ് എക്സാമിന്റെ സിറ്റീസ് കൊടുക്കാം, രണ്ടെണ്ണം തന്നെ കൊടുക്കാം, ഏറ്റവും അടുത്ത് വരുന്നത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ദൂരോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ രണ്ട് എക്സാം സിറ്റീസ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഇയർ മന്ത് ഡേയ്സ് അതിനകത്ത് കാണിക്കും. ഓക്കെ, ഇനി ഇതിലെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഒന്ന് അപ്പം നോ കൊടുക്കുക. നോ കൊടുക്കുക. ഇവിടെ നമുക്ക് പെർമനന്റ് എംപ്ലോയി ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. കാൻഡിഡേറ്റ്സ് നെയിമും നമുക്ക് അതിനകത്ത് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫാദേഴ്സ് നെയിം കൊടുക്കുക, മദേഴ്സ് നെയിം, ഗവൺമെന്റ് ഫോട്ടോ ഐ ഡി. അതിനകത്ത് ആധാർ കാർഡില്ല, ബാക്കി പാൻ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ ടെൻത്തിലെയും ട്വൽത്തിലെയും സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഗവൺമെന്റ് ഫോട്ടോ ഐ ഡി കൊടുക്കുക, ആ ഗവൺമെന്റ് ഫോട്ടോ ഐ ഡി നമ്പർ കൊടുക്കുക. എന്നിട്ട് കോൺടാക്ട് ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്ത് തന്നെ തന്നിരിക്കും. നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്നില്ല, സംഭവങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ തന്നിരിക്കും. നെക്സ്റ്റ് നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം, നമ്മുടെ കറസ്പോണ്ടന്റ് അഡ്രസ്സ് കൊടുക്കുക. അത് എങ്ങനെയാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് എങ്കിൽ ഇവിടെ എസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് താഴെ നമ്മുടെ പെർമനന്റ് അഡ്രസ്സും കൂടി ഫിൽ ചെയ്യാം. ഫിൽ ചെയ്തിട്ട് അടുത്ത് വരുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക, ഇന്റർമീഡിയറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, അതായത് ടെൻത്ത് സർട്ടിഫിക്കറ്റ് വേണം, നമ്പർ വേണം, ബോർഡ് കൗൺസിൽ വേണം, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം വേണം, ഇയർ ഓഫ് പാസിംഗ് വേണം, എത്ര പെർസെൻറ്റേജ് ആണ് മാർക്ക്. അതുപോലെ തന്നെയാണ് ട്വൽത്തിലെ ഡീറ്റെയിൽസ്. പിന്നെ വരുമ്പോൾ നമ്മുടെ എന്താണ് ഡിപ്ലോമ ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ ഉണ്ട്. അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് ഡിക്ലറേഷൻ. ഈ ഡിക്ലറേഷൻ ആണ് നമുക്ക് അടുത്ത് വരുന്നത്. അതായത് ടോട്ടൽ ഫീസ് ഇപ്പോൾ ഫീമെയിൽ ആയതുകൊണ്ട് 500 ഉള്ളൂ. ഇപ്പം അതെല്ലാം നമുക്ക് ഇപ്പോൾ യു ആർ അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1200 ആയിരിക്കും നമുക്ക് ഫീസ് വരുന്നത്. അപ്പോൾ ഫീസ് എത്രയാണ് നമുക്ക് ഇവിടെ എന്തായാലും കാണിച്ചിരിക്കും. നെക്സ്റ്റ് ഡോക്യുമെൻറ്റ്, ഏതൊക്കെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. ഇതിൽ നമുക്ക് ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് വന്നിട്ട് 20-80 KB ആണ് കേട്ടോ. 20-80 KB ആയിരിക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 20-80 KB JPG ഫോർമാറ്റിലായിരിക്കണം. JPG ഫോർമാറ്റിലായിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. 20-80 KB ആയിരിക്കണം. അതുപോലെ JPG ഫോർമാറ്റിലായിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇത് പ്രത്യേകം പറയുന്നുണ്ട്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നെക്സ്റ്റ് നമുക്ക് അപ്ലോഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അത് 10-30 KB ആണ് സിഗ്നേച്ചർ. അത് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്കാൻഡ് സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഗവൺമെന്റ് ഫോട്ടോ ഐ ഡി ഏതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് തന്നെ അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ടെൻത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് പ്രൊഫഷണൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് നമ്മൾ അപ്ലോഡ് ചെയ്യാം. ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ഒരു ബോക്സ് കാണും, ഡിക്ലറേഷൻ കൊടുക്കുക. അതായത് ഇവിടെ ഐ എഗ്രി കൊടുക്കുക. പ്രിവ്യൂ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ ക്യാപ്ഷയൊക്കെ എൻ്റർ ചെയ്തിട്ട് പ്രിവ്യൂ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള വിൻഡോയിലോട്ടായിരിക്കും നമ്മൾ അടുത്ത് പോകുന്നത്. പേയ്മെൻറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, June 1st ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പോസ്റ്റ്. എല്ലാവരും അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അഡ ടെലഗ്രാം ചാനൽ ലിങ്ക് ആണ്. ഇതിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ ലൈവ് നോട്ടിഫിക്കേഷൻസ് ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തേക്കുക. ഡൗട്ട്സ് ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ആൾ.